എന്നറിയുമില്ലാത്ത കാലം. പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. ഗംഭീരായി, വളരെ ഗംഭീരായി. എനിക്കിപ്പോൾ ദാനം ചെയ്യാൻ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അധ്യാപകരുടെ ശമ്പളം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് 10-30 കൊല്ലം കടന്നു. എങ്ങനെയാണ് ഈ ഫിലിമിന്റെ രൂപകളിൽ? അത് കഥ പോലെ തന്നെ ഒരു യാദൃച്ഛികതയാണ്. ഞാൻ ബാബു സിനിമയിൽ വന്നല്ലോ. അല്ല, എനിക്ക് കഥയെഴുത്തുകാരനാകുക, സിനിമക്കാരനാകുക, അതെ അതെ, ബാബു വന്നു വന്ന ശേഷം എന്റെ മനസ്സിൽ അങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ഞാൻ അമേരിക്ക പോകലായിരുന്നു. സ്വപ്നം അമേരിക്ക. പി ഡബ്ല്യൂ ജോലി ഉണ്ടായിരുന്നിട്ട് രാജിവെച്ചാൽ പോയതാണ്. എനിക്ക് അമേരിക്കൻ സ്വപ്നം കൊണ്ട് വായിക്കത്തോണ്ടേ, അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാം ഇട്ടിട്ട് പോയതാണ്. സിനിമയെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. അതുതന്നെയല്ല, സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രേമ സിനിമയൊക്കെ ദൂരെ നിന്ന് വള്ളങ്ങളിലൊക്കെ വരുമ്പോൾ കണ്ട് ഇതൊക്കെ നമുക്കൊരിക്കലും തൊടാൻ പറ്റാത്തൊരു മേഖലയാണല്ലോ ചിന്തിക്കുന്നത്. അമ്മനെ പിന്നെ ബാബു ഇങ്ങനെ ഇളയാളായതുകൊണ്ട് പുള്ളി ഇങ്ങനെ സിനിമ കണ്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര അഗ്രസീവായിരുന്നു. കരാട്ടയൊക്കെ പഠിച്ച് പിന്നെ അവിടെ പൂനെയിലെ MBA പഠിക്കുമ്പോൾ പുള്ളി അവിടുത്തെ ഡോക്യുമെൻ്ററിലൊക്കെ കരാട്ട കഴിച്ച് അങ്ങനെ സിനിമയായിട്ട് പുള്ളിയോട് ഒത്തിരി ട്രൈ ചെയ്തത്. പക്ഷെ ഞാനാണ് പുള്ളിയോട് പറഞ്ഞത് ഈ ഭരതൻ പത്മരാജൻ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നാൽ മാത്രമേ പുതുമുട്ട് ചാൻസ് ഉള്ളൂ, കൊമേഴ്ഷ്യൽ പഠിത്തം കൊണ്ടിട്ടില്ല. അങ്ങനെ പുള്ളി ഞാൻ പറഞ്ഞതനുസരിച്ചാണ് പുള്ളി ഭരതനെ കാണാം. ഭരതനെ കാണാൻ പുള്ളി ഇങ്ങനെ ഒരാളെ അന്വേഷിക്കുന്നത് റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ് എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത്ര എളുപ്പമൊന്നുമില്ല. സിനിമയിലൊക്കെ ഞങ്ങളുടെ എൻ്റെ ഫാദർ സിനിമ കാണുക, സിനിമയായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ ചേച്ചി കാണുമായിരുന്നു, ഞങ്ങളെ സിനിമ കാണുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാകാനുള്ള ചാൻസ് ഒന്നുമില്ല. നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രീമായിരുന്നു, അങ്ങോട്ട് പോയി. പക്ഷേ ഒരിക്കൽ അറേബ്യയുടെ സെറ്റിൽ ഞാൻ ബാബുവിൻ്റെ കൂടെ പോയിരുന്നപ്പോഴാണ് ജയരാജ് ബാബുവിൻ്റെ ഫേസ് കട്ടുള്ളവരാണ് വരുന്നത്. ചെയ്യാനിരുന്ന ആരാന്നില്ല, ജി കെ പിള്ള ഫാദറായിട്ട്, ബാബുവിന് 12 വയസ്സുള്ള ഫാദറായിട്ട് ജി കെ പിള്ളക്ക് അഡ്വാൻസ് കൊടുത്തതാണ്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നെ കണ്ടപ്പോൾ ജയരാജ് പറഞ്ഞു ഇത് കറക്റ്റാണ്. കാരണം പയ്യൻ ഉത്തരവാദിത്വം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫേസ് കണ്ട് കണ്ടിട്ടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ ജി കെ പിള്ളയോട് നോ പറഞ്ഞിട്ടാണ് എന്നെ ആ ക്യാരക്ടർ അത് ചെയ്ത് കഴിഞ്ഞപ്പം. അല്ല, അത് ചെയ്തെന്ന് പറഞ്ഞാലും ഭയങ്കര സ്ക്രീൻ പ്രസൻസൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും ഞാൻ പിന്നീട് ഒരു സിനിമ ചെയ്യണമെന്നൊന്നും ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നമുക്ക് സമയമില്ല, നമ്മൾ 40s ഫോർട്ടി 42 അത്ര കൊണ്ടുപോകാൻ വയസ്സ്. അങ്ങനെ അന്ന് ഒരു സിനിമയിലെ ഒരു ഞാൻ ആക്ടറാണല്ലോ, അന്നത്തെ പോലെയല്ല. ഒരു സിനിമയിൽ ഇന്ന് 10-12 സിനിമയിലെ ആരും അറിയുക. അപ്പോൾ അന്ന് സിനിമകളും കുറവാണ്, പിന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ആക്ടറാണ് മനസ്സിലായില്ലേ, പ്രത്യേകിച്ച് ബാബുനൊരു പേരുള്ളതുകൊണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ഒരു ആക്ടറായിട്ടാണ് എന്നെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ രാജ്യവെഞ്ചൽ അമേരിക്ക വന്നപ്പം എന്തോ ടെലിഫിലിം എടുക്കാൻ തന്നെ പറഞ്ഞു, ഇവിടെ ഒരു ആക്ടറുണ്ട് കാലിഫോർണിയയിൽ, അങ്ങനെ എന്നെ വിളിച്ചു. അങ്ങനെ ഒരു ടെലിഫിലിമിൽ അഭിനയിച്ചപ്പോഴാണ് പുള്ളിക്ക് ബിയോണ്ട് ദ സോണിൽ അഭിനയിക്കാനായിട്ടൊരു എൻ്റെ ലുക്ക് പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി ഉദ്ദേശിച്ചത് ചാരികാസമൊക്കെയാണ്. അങ്ങനെ എന്നെ കണ്ടപ്പം ഞാൻ അവർക്കാണ് കുറച്ച് എങ്ങനെയാണ് ഒരു ആയുർവേദ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിലാണ് പുള്ളിക്ക് ഐഡിയ ഉണ്ടായത്, ലുക്ക് കാര്യങ്ങൾ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് സിനിമ ഹീറോ ആയിട്ടൊക്കെ അവർ എനിക്കുള്ള പ്രാക്ടീസ് ഒന്നുമില്ല, ഇത് തന്നെ പാടുപെട്ടാ ചെയ്യുന്നു. അതല്ലാതെ ഈ ലുക്ക് പോലെ ഒന്നും ചെയ്യണം. പുള്ളിയെ പറഞ്ഞ ധൈര്യത്തിനാണ് ചെയ്യാവുന്ന ഏറ്റവും. അത് സിങ് സൗണ്ട് ആദ്യമായിട്ട് ചെയ്യുക ഒരാളത്ത് അസുഖക്കുട്ടിയായിരുന്നു. ഇല്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നുള്ള വേറെ കാര്യം, അത് നമ്മുടെ ടെക്നോളജി എന്തെങ്കിലും വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് റസൂർ നമ്മളൊക്കെ പണക്കായത്. റസൂർ ഗംഭീരമായിട്ടുള്ളതാണ്, ഇംഗ്ലീഷ് ഡയലോഗെല്ലാം ഞാൻ കാണാൻ പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു. അത് പിന്നെ എല്ലാം ഡബ് ചെയ്യുന്നു. അത് ടെക്നോളജിയുടെ ഒരു അന്നത്തെ ടെക്നോളജിക്ക് അത് ചെയ്യാൻ പറ്റില്ല. റസൂർ ഗുണ്ട ആദ്യത്തെ പടമാണ് അത്, അറിയാമല്ലോ സിക്സ് ഔട്ട് ചെയ്യുമ്പോൾ പാടാൻ ഒരു ഇലയാനങ്ങാൻ പറ്റും. അതുപോലെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് ഡബിങ് പെർഫെക്റ്റാ, സൗണ്ട് മാറിയതേ ഉള്ളൂ. ഇപ്പൊക്കെ സോ പെർഫെക്റ്റ് ആണ്, പറഞ്ഞതല്ലേ ശരി. ഈ പക്ഷേ അധികാരങ്ങളിൽ കൂടുതലും കോഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ആർട്ട് ഹൗസ് മൂവീസ് കണ്ടാണ്. അതെ, ഇപ്പോഴും അങ്ങനെ പിന്നെ കട്ട ന്യൂസും ഇൻഗോസ് ഹൗസും കൊമേഴ്സ്യൽ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ABC അഭിനയിച്ചിട്ടുണ്ടെങ്കിലും
അതോ നമ്മൾ എഴുത്തുകാരനായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ പടങ്ങളോടൊരു ചെറുപ്പം തൊട്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ കാണുന്ന സിനിമകൾ അരവിന്ദൻ്റെ അങ്ങനെ സിനിമകളാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അത് അങ്ങനെ ഒരു ടേസ്റ്റ് എനിക്ക് ചെറുപ്പം തൊട്ടേ അന്ന് എഴുത്തുകാരനൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു അതായിരുന്നു എനിക്കിഷ്ടം. ഇപ്പോൾ അടൂരിൻ്റെ പടമൊക്കെ രണ്ട് മൂന്ന് വർഷം കാണുന്നത് സ്വാതന്ത്ര്യം എന്തോ അങ്ങനെ ഒരു ഇഷ്ടം. ഓക്കുവയില് ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മധുപുത്രൻ ആദ്യം പോയി കണ്ട ഓക്കുവയിലാണ്. അപ്പൊ പ്രേമ ചോദിച്ചു ഇതെന്തൊരു ജീവിയാണ്. അല്ല എനിക്ക് അങ്ങനത്തെ പടങ്ങളോട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അങ്ങനത്തെ പടങ്ങൾ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഒക്കെ തന്നെ ഇഷ്ടം. ആ സിനിമ ഇവിടുന്ന് നമ്മുടെ നായിക്കനാലൊക്കെ നടന്നു പ്രേമ എന്നെ നോക്കുക സിനിമ പോരാ പുള്ളി കണ്ട അവസ്ഥ പറ്റില്ല എന്നെ നോക്കും ഇങ്ങനെ കെട്ടിയാണ് ഇതാണോ പോക്കുവയിലാണ് ഇപ്പൊ ആരേന്ദ്ര ജീവിക്കാൻ അവർക്കറിയില്ല. അത് പുള്ളിയാർ പ്രേമ എന്ന അവിടെ പഠിക്കുക സ്റ്റുഡൻറ്റ് ഇവിടുത്തെ കോളേജ് ക്യാമ്പസിലൊക്കെ വലിയ താരമായിരുന്നു. പിന്നെ ആർ ഐ സിയിൽ താമസിച്ചപ്പം മലപ്പുറത്തേന് പിന്നെ ആർ ഐ സി താമസിച്ചപ്പം അവിടെ വൈകുന്നേരം ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പം അവിടെ രാജൻ്റെ കൂടെ പഠിച്ചൊരു പായസം ബാലകൃഷ്ണൻ ഒരു ബഷീർ ഉണ്ടായിരുന്നു സുന്ദരമായിട്ട് കളിച്ചിരുന്നു. ആ കൂട്ടായ്മ എനിക്ക് ഒത്തിരി കുറഞ്ഞു എന്നും വൈകുന്നേരങ്ങളിൽ അവിടെ ഇരുന്ന് കവിത ചെല്ലുക കഥ പറയുക അത് ഒരു ഊർജം കിട്ടി. അന്നേരം ഒന്ന് എഴുതുന്നൊരു ആഗ്രഹം ഉണ്ടെന്നല്ലാതെ എല്ലാവർക്കും ആഗ്രഹമുള്ളത് തന്നെ എല്ലാം ചെയ്യണം നടക്കണമെന്നില്ല. ഒരിക്കലും ഒരു എഴുത്തുകാരനാകണം ആകാനും അതിനകത്ത് കൊണ്ടുവച്ചിട്ടില്ല എൻജോയ് ചെയ്യണം. പാട്ടും സംഗീതമൊക്കെ നീ തന്നെ ജീവിതം സന്ധ്യയെ നീ തന്നെ മരണവും സന്ധ്യയെ നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ നിന്നിൽ മരി മറക്കുന്നു സന്ധ്യ എന്ന് പറയാ അതൊക്കെ മുഴുവൻ വേണം പഠിച്ചത് ഇവർ ചൊല്ലുമ്പോൾ ഞാൻ പഠിക്കുന്നതാണ് ആയി പഠിക്കേണ്ട അത് നെടുപൂടി വേണം സിനിമയിൽ ചെല്ലും സിനിമ നെടുപൂട് ചെയ്തു. അപ്പം അതുകൊണ്ട് വേനൽ അങ്ങനെയുള്ള കവിതകളൊക്കെ ഇങ്ങനെ പിന്നീട് കവിയായിട്ട് അഭിനയിച്ചത് അത് കവി സുകുമാരൻ നേരായിട്ട് പളിങ്കിൽ അഭിനയിച്ചു. ആ പളിങ്കിൽ എൻ്റെ കവിത ചൊല്ലുന്നുണ്ട് ബാറിൽ ആദ്യം തരുന്ന മണ്ണിൻ്റെ മക്കളെ സ്നേഹിച്ചതാണ് മണ്ണല്ല മതം അത് മനോരമ വന്നതാണ് മണ്ണല്ല മതമല്ല മനുഷ്യനെയും അതിൻ്റെ ഒരു മൂന്നാല് ലൈൻ ചൊല്ലിയിട്ടാണ് പിന്നീടാണ് മറ്റേ കവിത അത് ബസീനുള്ള. അപ്പം എൻ്റെ അന്ന് മനോരമയിലെ കഥ വരാൻ തുടങ്ങിയ സ്വന്തം അച്ഛനുള്ള പക്ഷെയാണ് ആദ്യം പബ്ലിഷ് ചെയ്ത കണ്ട കഥ അതുപോലെ വെറുതെ ഇങ്ങനെ അവിടുത്തെ ഇപ്പോൾ ഒരു എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും അവിടെ ഒരു പക്ഷി വന്ന് അവിടെ ഇരുന്ന് ബൈക്കായിട്ടിരുന്നപ്പോൾ നല്ല ഒരു സുന്ദരി പക്ഷി അപ്പം എങ്ങു നിന്നോ പറന്നെത്തി എൻ്റെ വീട്ടുമുറ്റത്തൊരു സ്വർണ്ണച്ചിറകളുള്ള പക്ഷി തത്തിക്കളിച്ചും മെല്ലെ മെല്ലെ മുത്തം കൊടുത്തും എൻ്റെ മുല്ലച്ചെടികളിൽ മുത്തം ഇട്ടിരുന്നു എൻ്റെ പ്രാസമൊക്കെ ഇപ്പിച്ച് അവസാനം ഞാൻ ഈ പക്ഷിയെ സ്വന്തമാക്കണമെന്നുള്ളത് അപ്പം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ബാല്യകാലവും മുറ്റത്തൊരു കിണറ്റിൻ കോണിലെ കാറ്റാടി മരത്തിലൊരു കൂട് വെച്ചതും പുലർച്ചയിൽ ഓടിക്കതെത്തിയ കാലത്ത് എൻ്റെ കാലത്ത് കേട്ടവ പിടിച്ചതും അപ്പം അപ്പം ഈ പക്ഷിയെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം പിന്നീട് വരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷി പറഞ്ഞു എൻ്റെ മെത്തയിൽ എൻ്റെ പുത്തൻ മെത്തയിൽ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു ഇല്ല ഞാൻ വിടില്ല എൻ്റെ ഈ എൻ്റെ മുല്ലപ്പൂക്കളിൽ മുത്തമിട്ടുണർത്തിയ സ്വർണ്ണവർണ്ണ ചിറകളുള്ള പക്ഷിയെ മെല്ലെ ഞാൻ നടത്തിട്ട് കാറ്റിലാടുന്ന ജാതകങ്ങൾ അത് വെറുതെ ഇങ്ങനെ എഴുതി ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി പ്രാസമൊക്കെ ഇപ്പിച്ചു കവിതയെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല ചില കവിത അതിതുപോലെ ആരാണ്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് കൊള്ളാമല്ലോ നല്ല കവിതയാണ് റൊമാൻറ്റിക്കാണ് ഇത് നാട്ടിൽ അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് എഴുതിയിട്ട് ഞാൻ മനോരമയ്ക്ക് അയച്ചു വെച്ചു. അന്ന് എൻ്റെ അന്നത്തെ എഡിറ്റർ പിന്നെ പാട്ടുൽപാസിയുടെ ബ്രദറായിരുന്നു അന്ന് മനോരമ എഡിറ്റർ എഡിറ്റർ പുള്ളി അത് ഗംഭീരമായിട്ട് എൻ്റെ ഒരു നല്ല പടമൊക്കെ ഇട്ടു സമ്മച്ചിറങ്ങളുടെ പ്രശ്നം അതിട്ടു അതിട്ട് കഴിഞ്ഞപ്പോൾ ഒരു കെട്ട് ലെറ്ററാണ് മനോരമ ഈ റൊമാൻറ്റിക് ഇത് കണ്ടിട്ട് പെണ്ണുങ്ങളുടെ എഴുത്താണ് മൊത്തം ഞാൻ ഞെട്ടിപ്പോയി. അപ്പം അങ്ങനെ അങ്ങനെ കവിത അതൊരു ഫ്ലോയിൽ ഉണ്ടായൊരു കവിത ഞാൻ ഒരിക്കലും ഒരു കവിയാകണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല എഴുത്തുകാരനാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല. എൻ്റെ എഴുത്തുകളെല്ലാം ഒരു കഥ വാക്കി പറയാറുണ്ട് ഞാൻ ഒരിക്കലും ഒരു എഴുത്താൻ എഴുത്തുകാരനാകണം ഫേമസ് ആകണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് ഒരു എഴുത്തുകാരനാണ് അവർ നാച്ചുറൽ പ്രോസസ്സിൽ ഉണ്ടായതാണ് എൻ്റെ കഥകളും കവിതകളും ഒക്കെ. പിന്നീട് ഞാൻ ഓർത്തപ്പോൾ ഈ കവിതയാണ് നേച്ചർ മാറി ഭാഷാഭൂഷണൻ്റെ കവിത വന്നിട്ടുണ്ട് മനോരമ വന്നിട്ടുണ്ട് കലാമതി വന്നിട്ടുണ്ട് അന്നത്തെ പ്രധാനപ്പെട്ട മാതൃഭൂമി വന്നിട്ടില്ല കവിത വന്നിട്ടില്ല. അങ്ങനെ എൻ്റെ ഒരു കവിത ഒരു ഗംഭീരമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും അതൊരു റൊമാൻറ്റിക് കവിതയായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ കവിതയ്ക്കൊരു
ആർക്കും കവിത എഴുതാൻ ഒരു സാധനമായിട്ട് കവിത മാറി. എല്ലാവരും കവികളാണ്, കേരളത്തിലെ പോപ്പുലേഷൻ പകുതി പേരും കവികളാണ്. അപ്പൊ ഞാനോടത്ത് ഇനി കവിത എഴുതിയ ശരിയായിരുന്നില്ല. അതേപോലെ ഈ ഇവര് പറയുന്ന 10-2000 കവിത കവിയ കവിതകളാണ് തീർക്കുന്നത്. ഞാൻ അടുത്ത കേസുകാരോട് ചോദിച്ചു, ഇതെങ്ങനെ കവിതയാണെന്ന് അറിയുന്നത് എന്നാ ചോദിച്ചു. പറഞ്ഞത് മോളി കവിതയൊന്നും എഴുതിയിട്ടുണ്ടല്ലോ, എന്റെ കവിതയാണെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം അത് മുറിച്ചെഴുതിയ കവിതയാ. അപ്പൊ കവിതയുടെ ഒരു ഓർമ്മയപ്പോ ഞാനവിടെ തന്ന വീണ്ടും കഥകളിൽ തന്നെ എനിക്കത്. പിന്നെ ഞാൻ കവിത എഴുത്ത് നിർത്തി. പക്ഷെ എന്റെ നോവലൊക്കെ എന്റെ കവിതകൾ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കവിത കുറെ എഴുതിയെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യാതെ എന്റെ പുത്താങ്കുന്നതിനകത്ത് 12 കവിതയുണ്ട്. അത് കറക്റ്റ് സമയത്തോടെ വെച്ചിട്ട് ഇപ്പൊ ഈ പുതിയ മാതൃഭൂമി ഇറക്കിയ ഏകാന്തര വിമർശങ്ങളിൽ ഒരു കവിത കണ്ടിട്ട് പിന്നെ താഴെ ഇറങ്ങി എഴുതി, ആരുടെ കവിതയാണ്. അപ്പം വേറൊരാൾ ആൻസർ ചെയ്ത് വായിച്ചത് കഥാകൃത്തിന്റെ കവിത തന്നെയാണ്. അതാ അങ്ങനത്തെ കവിതകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നോവലില്. അല്ലാതെ കവിതാ പുസ്തകമൊക്കെ ആരും വായിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നോവൽ ഇപ്പൊ ഈ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, അതിനകത്തൊരു 5-6 കവിതകളുണ്ട് ഇവളുടെ ഈ പെണ്ണിന്റെ മനസ്സിൽ നിന്ന് വരുന്നത്. ഇതുണ്ട്, അല്ലാതെ അതിനുവേണ്ടി എഴുതിയ കവിതകളുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ നോവൽ വായിക്കുന്നവർക്ക് കവിതകളും വായിക്കാം. പരാതിപ്പെട്ട അല്ല, അതിനകത്തുണ്ടല്ല കവിത ഇതിനോട് മഴ പെണ്ണാണ് മണ്ണെന്നൊക്കെ പറഞ്ഞ കേട്ടില്ല. അത് ആരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഞാൻ ഈ പുസ്തകത്തിന് വലിയ പബ്ലിസിറ്റി കൊടുക്കാതിരുന്ന കാര്യം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവുന്നതാണ്. എന്നെ കേരളത്തിൽ കയറ്റുകയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാനത് പറഞ്ഞത് പക്ഷേ അതിന് പബ്ലിസിറ്റി ഒന്നും വേണ്ട, പ്രകാശനമൊന്നും വേണ്ട, നമുക്കത് പൈസ ഒന്ന് റിട്ടേൺ ചെയ്യുക. എനിക്ക് തോന്നുന്നത് ബെന്യാമിൻ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ പറഞ്ഞിട്ടാണ്, അല്ലാതെ ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇത് ആ കവിത്തിൽ വരുന്നു ഞാനുള്ള തീർന്ന് വേറെ ഇപ്പൊ കൊണ്ടുവന്നു ഭയങ്കരമായിട്ട് പോകുന്നു. ഇത് ആരാണ്ട് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞുമോൻ താഹാദ് എന്നൊരു ഡയറക്ടർ ഒരു വിശദമായ റിവ്യൂ ഇട്ടു. അത് കണ്ടപ്പോഴാണ് കൂടുതൽ ആൾക്കാർ റൈറ്റ് ടൈമിൽ അറിഞ്ഞു വന്നു. അത് ക്യൂരിയസ് സ്റ്റോറി, ഒരു സാധാരണ നോർമൽ ഫോർമാറ്റിലല്ല ചെയ്യുന്നത്. ഒരു കഥാകൃത്തും ഒരു പെൺകുട്ടിയായിട്ടുള്ള ഡയറക്ട് കത്തിടപാടുകൾ ഇമെയിലാണ് കഥ, അറിയാം. അപ്പൊ അത് ഒരു ഡിഫറെന്റ് അപ്രോച്ച് എടുത്തുള്ള പിള്ളേരും നോവലിന്റെ ഒരു ഫോർമാറ്റിൽ മാറിയിട്ടൊരു വലിയ നോവലും അല്ല. ഇപ്പൊ വലിയ നോവൽ എഴുതിയാലും വായിക്കാനില്ല, സമയമില്ല. കിട്ടി നല്ലൊരു കവറും കിട്ടി സുധി അന്നയാണ് ആർട്ടിസ്റ്റാണ്. ഡോഗ് വാക്കർ എഴുതായിരുന്നത് ദേവപ്രകാശ്, രണ്ട് കഥകളും 10-15 പുസ്തകങ്ങളായി. ആമസോണിലെ മിക്കവാറും എല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, കാരണം എന്റെ മക്കൾ വായിക്കണം ഇംഗ്ലീഷ്. സിനിമയിലിപ്പം പ്രത്യേക തരത്തിലാണുള്ളത് പോയിട്ടുള്ളത്, പ്രൊഡക്ഷൻ ആണെങ്കിലും അഭിനയം ആണെങ്കിലും ഒക്കെ. അപ്പൊ അതിന്റെ അതിനകത്ത് ചില മൈൽ സ്റ്റോൺസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ആദ്യം പളിക്കിലെ കവി ആയിരുന്നു. എനിക്ക് വേറെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. പിന്നെ സൂഫി പറഞ്ഞ കഥ, ഒരിക്കലും എന്റെ കൾച്ചറിനോട് യാതൊരു ബന്ധമില്ല. കോട്ടയം ക്രിസ്ത്യാനി 200 വർഷം മുമ്പുള്ള ഒരു നാരത്തറവാട്ടിലെ മേനോനായിട്ട് കുറേ ചലഞ്ചിക്കായിരുന്നു. പക്ഷെ ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പം ഞാനൊരു ഡയലോഗ് വായിക്കുമ്പോൾ അറിയാതെ അഭിനയിക്കുമല്ല ശരി, ഞാനത് സീരിയസ് ആയിട്ട് തന്നെ എന്റെ ക്യാരക്ടർ ആകുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അറിയാതെ ആ ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നാച്ചുറൽ ആയിരിക്കും. ആ ക്യാരക്ടർ ആകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ടൈമിങ് എല്ലാം പോകും, എല്ലാ ടൈമിങ്ങും നമ്മളെല്ലാം മറക്കുകയാണ്. ക്യാമറ ആളെല്ലാം മറന്നിട്ട് നമ്മൾ പിന്നെ എനിക്ക് ഗുണം കിട്ടിയത് നാടകം അഭിനയി അറിയാവുന്ന ഡയറക്ടർ പ്രിയനന്ദനും ഒക്കെ ആയിരുന്നുകൊണ്ട് അവർ പറയുക ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടി. അത് തന്നെ രാജവെഞ്ചലിൻ്റെ ബിയോണ്ട് സോണ് എനിക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനിതിനകത്ത് അഭിനയിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ അവാർഡ് കിട്ടുന്നത്. അപ്പം രാജവെഞ്ചലാണ് അഭിനയിക്കാത്തതുകൊണ്ട് അവാർഡ് കിട്ടുന്നത്. അവസാനം പേഷ്യൻ്റ് മരിച്ചു കഴിയുമ്പോൾ ഞാനിങ്ങനെ ഒരു ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക്. ആക്ച്വലി ഞാൻ നോക്കിയത് രാജീവ് നിൽക്കുന്ന നോക്കിയത്, അത് ആ സിനിമ ഏറ്റവും നല്ല ഷോട്ടെന്നാണ്. ഉള്ളിലെല്ലാം ദുഃഖങ്ങൾ ഞാനൊന്നും ഞാൻ സിനിമ അങ്ങനെയാണ് നാച്ചുറലായിട്ട് നമ്മുടെ ചില ഫേസിന് ഫീലിങ്സ് ഉണ്ടെന്നാണ്.
ഞാൻ അറേബ്യ അഭിനയിച്ചപ്പോൾ അന്നത്തെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫേസിന് ഫീലിങ്സ് ഒന്നും പറഞ്ഞു, അങ്ങനെ ഉള്ളവർക്ക് ഈസിയാണ് അഭിനയിക്കാനുണ്ട്. അങ്ങനെ അത് അഭിനയിച്ചതെന്ന് വെച്ചാൽ, ആക്ടിങ് ഈസ് ആർട്ട് ഓഫ് നോട്ട് ടു ആക്ട് എന്നാണ്. ആക്ടിയായിരിക്കുന്നതാണ് ആക്ടിങ്, ആക്ടിയായിരിക്കാനാണ് പാട്. നാച്ചുറൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, തല കൊടുക്കുന്നു, ഈ ഒരു നാച്ചുറാലിറ്റീസ് കിട്ടിയ നമ്മൾ ബെസ്റ്റ് ആക്ടറായിട്ട്. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇത് കിട്ടുകയല്ല, എല്ലാവരും കോൺഷ്യസ് ആകാതിരിക്കുക, ബീയിങ് ദ ക്യാരക്ടർ. ക്യാരക്ടർ ആകാതെ രക്ഷയില്ല. അപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു, 10 പേരുടെ ഫോട്ടോ എടുക്കുന്നു, അതിനകത്ത് നാച്ചുറൽ ആടിച്ചിരിക്കുന്നതും ആർട്ടിഫിഷ്യലി ഒറ്റ പുറത്തേക്കാം. അപ്പം നാച്ചുറൽ ആക്ടിങ്ങിലാണ് ഓഡിയൻസ് നമ്മളെ ക്യാരക്ടറാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആടിച്ചിരിച്ചാൽ നമുക്കറിയാം ആർട്ടിഫിഷ്യലാണ്. ക്യാമറ ഇസ് വെരി സെൻസിറ്റീവ്, ഇപ്പോഴത്തെ ക്യാമറ ഒക്കെ ടൂ സെൻസിറ്റീവ്. നമ്മൾ പറയാം അഭിനയം എളുപ്പമാണ്, അഭിനയം എളുപ്പമല്ല, നാടകമല്ല അഭിനയം. നാടകത്തിൽ നമുക്ക് നമ്മുടെ ഫേസിൻ്റെ ക്ലോസപ്പ് ഒന്നും ഇല്ല, ഡയലോഗ് നല്ല സത്യമായിട്ട് പറഞ്ഞാൽ മതിയെന്നാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, ഇതങ്ങനെ ഇല്ലല്ലോ. യു നോ യു ആർ എ ഡയറക്ടർ, നമ്മൾ പറയുക ഫസ്റ്റ് ടേക്ക് ഇങ്ങ് എടുക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല, നോക്കിയിരിക്കുന്ന പോലെ അല്ലല്ലോ. ഡയലോഗ് പറഞ്ഞാൽ പോരല്ലോ, ഇവരെല്ലാം പറഞ്ഞാൽ കേൾക്കണ്ടേ, ക്യാമറാമാനും ഡയറക്ടറും. അതാ പുതിച്ചോറെ ഞാൻ ആ രണ്ടാമത് എടുക്കണമെന്ന് ഞാനിവിടെ പറയാൻ കാര്യം, എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. ഞാനതിലെ ആയിപ്പോയി, ചോറുണ്ടോ ഇങ്ങനെ ചെയ്ത് പോന്നു, പക്ഷെ അത് അഭിനയിച്ചില്ല. അതാ ഡയറക്ടർ പറഞ്ഞ എനിക്ക് വേണ്ടത് കിട്ടി. നിങ്ങളെല്ലാം പറഞ്ഞു രണ്ടാമത് എടുക്കണം, എടുക്കാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും അതിന് പറ്റിക്കഴിഞ്ഞാൽ ഒരു ബാക്ക് ഷോട്ട് വേണ്ടേ, നോട്ടോണ്ട് എനിക്ക് തോന്നിയത്. അപ്പം ഈ സാപ്പിൽ ഇത്ര ഷോട്ട്, അത് എങ്ങനെ സംഭവിച്ചത് എനിക്കറിയത്തില്ല. ഫൈനൽ ഷോട്ട് ഒന്നും അറിയത്തില്ല. ആക്ടിങ് എന്ന് പറഞ്ഞാൽ അറിയാതെ ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഞാനൊരു ആക്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ തീർന്നു, ഞാൻ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു തോന്നിയപ്പോൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ സൂഫി പറയുന്നതാ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ. സൂഫി പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞത് മാത്രമല്ല മറ്റുള്ള മാസ്റ്റർ ചെയ്തു പർദീസ. ഞാൻ ഒരു പ്രീസ്റ്റ് ആയിട്ടാണ്, കാരണം എൻ്റെ ഒരു ഫേസ് ഒന്നെങ്കിൽ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫർ അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറാണ് എൻ്റെ ഒരു ഫേസിൽ ചേരുന്ന പൊതുവെ ഒരു തെറ്റിദ്ധാരണ. ആ ഒരു വേഷത്ത് വരുമ്പം റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ള ഡയറക്ടർമാരെല്ലാം അങ്ങനെ വിചാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ വേഷം ഈ സൂഫി കാലത്താണെങ്കിലും ഒരു ഫിലോസഫിക്കൽ ക്യാരക്ടറാണ് അതും അച്ചങ്കമാനാണ്. അപ്പം എല്ലാം ഒരു ഭയങ്കര ഡെപ്ത്തുള്ള ഡയലോഗ്സ് ഉള്ള ക്യാരക്ടറാണ് എനിക്ക് വരുന്നത്. അതിൻ്റെ സിനിമയിൽ ലുക്ക് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് യു സേ എന്നുള്ളതാണ്. ആ ലുക്കിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷെ നാടകത്തിൽ ഞാനൊരു കൊമേഡിയനാണ്, നാടകത്തിൽ ഞാൻ കുറേ നാടകങ്ങൾ ഇതെല്ലാം ഞാൻ കൊമേഡിയനാണ്. ഒരിക്കലും ഈ സീരിയസ് എനിക്ക് നാടകത്തിലില്ല, പക്ഷേ സിനിമയിൽ ലുക്കിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് എൻ്റെ ലുക്കനുസരിച്ചുള്ള ക്യാരക്ടറാണ് എനിക്ക് വരുന്നത്. എല്ലാ ക്യാരക്ടറും അങ്ങനെയാണ്. ഞാൻ ആപ്പിടെ ചെറിയൊരു കോമഡി ചെയ്തത് മൻസൂർ ബാഗ്ഗയ്ക്കാണ്. മൻസൂർ ബാഗ്ഗ ഞാനൊരു എനിക്ക് കോമഡി ചെയ്യാൻ എപ്പോഴും ഇഷ്ടം, എനിക്കങ്ങനെ ഇടങ്ങുകയും ചെയ്യും. പക്ഷേ അത് ആൾക്കാരെ മനസ്സിലാക്കാൻ പാടാണ്, ചാൻസ് കിട്ടാൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് മനുഷ്യന്മാർ പടം വിജയിച്ചില്ല, പക്ഷേ എനിക്ക് കിട്ടിയ ക്യാരക്ടറിൽ ഹ്യൂമറസ്സായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലുക്ക് കൊണ്ട് ആണ് ക്യാരക്ടർ ഉള്ളത്. ഇവൻ ഇൻഗോസ്റ്റ് ഹൗസിനകത്താണെങ്കിൽ പോലും ഡോക്ടറായിട്ട്, അതൊരു ചെറിയ സ്ലൈറ്റ് വില്ലൻ ടൈപ്പാണ്. പിന്നെ ഒരു വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ആഗ്രഹമുണ്ട്, ചെറിയ വില്ലനായിരുന്നു ഇൻഗോസ്റ്റ് ഹൗസിൽ. അല്ല, ഏത് ക്യാരക്ടറും ചെയ്യാൻ നമ്മൾ കഥ കേൾക്കുമ്പോഴും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുക, നമ്മളത് എൻജോയ് ചെയ്യില്ലേ, നമ്മൾ എൻജോയ് ചെയ്ത് എന്ത് ചെയ്താലും സക്സസ്ഫുൾ ആകും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിപ്പോകും. ഇപ്പോൾ ഒരു നമ്മൾ സ്റ്റേജ് നോക്കുക, പിള്ളേർ ഡാൻസ് ചെയ്യുന്നു, 10 കുട്ടികൾ ഡാൻസ് ചെയ്യണം, അതിലേത് കുട്ടിയാണ് ബെസ്റ്റ് ഡാൻസ് എന്ന് നമുക്ക് ഒറ്റ എൻജോയ് എൻജോയ് ആക്ടിങ് ആണെങ്കിലും പെയിന്റിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഇഫ് യു എൻജോയ് വാട്ട് യു ആർ ഡൂയിങ് ദ ഓഡിയൻസ് വിൽ അക്സെപ്റ്റ് ആൻഡ് സിൻസിയറിറ്റി. സിൻസിയറിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എനി ഷോ ബിസിനസ്. സിൻസിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ വായനക്കാരെ, എഴുത്തുകാരുടെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും നമ്മളോടൊപ്പം നിൽക്കണമെങ്കിൽ നമ്മൾ സിൻസറായിരുന്നു. കള്ളങ്ങൾ പറയാം, കള്ളം പറയാം, മനോഹരമായിട്ട് കള്ളം പറയാം, അല്ലെങ്കിൽ എഴുത്തുകാരനാണ് എഴുത്തുകാരാണ് ഏറ്റവും വലിയ കള്ളന്മാർ.
അവരെഴുതി വെച്ച ബുക്കുകളാണല്ലോ ഈ മതപുസ്തകങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം കള്ളത്തരം മതപുസ്തകങ്ങൾ അത് എഴുത്തുകാർ ഉണ്ടാക്കി വെച്ചതാണ് ഈ മതപുസ്തകം. 90% കള്ളമാണ്. മതത്തെ കുറിച്ചുള്ള പിന്നെ ആറ്റിറ്റ്യൂഡ് പിന്നെ പല തവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അറിയാൻ തരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സൃഷ്ടി ഉണ്ടാകുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് സൃഷ്ടി കർത്താവില്ല. ഈ പ്രപഞ്ചം അനന്തമായ പ്രപഞ്ചം ഇറ്റ്വാസിയ തുടക്കവും ഒടുക്കവും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു. തുടക്കം നമുക്കുണ്ട്, നമ്മുടെ കൊച്ചു ലോകം തുടങ്ങുന്നു അവസാനിക്കുന്നു. പ്രപഞ്ചത്തിന് തുടക്കമില്ല, അതിർത്തിയില്ല. ഇറ്റ്വാസ് ദേഹം നിങ്ങൾ ചിന്തിച്ചാൽ പോലെ തുടക്കം ഉണ്ടെങ്കിലല്ലേ സൃഷ്ടാവിൻ്റെ ആവശ്യമുള്ളൂ. എന്റെ സയൻസിന്റെ സയന്റിഫിക്കായിട്ട് പറഞ്ഞാലും തുടക്കമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടല്ലോ. ഒന്നുമില്ലായ്മയൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല. പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന ഒരു ഭൂമി ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിരുന്നുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഉണ്ടായത്. ഈ ഭൂമി വേറെ എവിടെയെങ്കിലും ഇച്ചിരി മാറിപ്പോയത് നമ്മളില്ല. ഈ ചൂടുമെല്ലാം ഒന്നും ചെയ്യും. പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ഇപ്പം മിൽക്കി വേ പാസ് ചെയ്യണമെങ്കിൽ 14 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. അപ്പം ഇപ്പോഴും ഇവിടെ വരാത്ത നക്ഷത്രങ്ങളുടെ ലൈറ്റുകളുണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത്രയും വാസ്റ്റ് ആയ ഒരു പ്രപഞ്ചം ഉള്ളപ്പം നമ്മളിവിടെ ഒരു ദൈവം ഇരുന്നെല്ലാം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ സയൻസ് മരിക്കുമല്ലേ. ദാറ്റ്സ് ദ ഡെത്ത് ഓഫ് സയൻസ് റൈറ്റ്. അത് നാച്ചുറൽ പ്രോസസ്സാണല്ല. ഇസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമ്മളിതിന്റെ തുടക്കത്തിൽ ചിന്തിക്കേണ്ട കാര്യം, ചിന്തിക്കേണ്ട കാര്യം ഇല്ലാത്തൊരു സാധനം അവിടെ ഒരു ദൈവത്തെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ദാറ്റ്സ് എ ഫുൾ സ്റ്റോപ്പ്. ദൈവം ഉണ്ടാക്കണമെന്ന് ഇത്ര പണ്ട് ഭൂമി ഉണ്ടാകണമെന്ന് ആർക്കറിയത്തില്ല. സയൻസ് അല്ല, മതമല്ല പറഞ്ഞു. അത് പറഞ്ഞ ആളെ കൊല്ലാൻ നോക്കില്ല. അത് പറഞ്ഞ് സയൻസിനെ റിസർച്ച് എല്ലാം അവസാനിപ്പിച്ചിട്ട് എല്ലാം ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതില്ല. അങ്ങനെ പറയുന്നവരും റോക്കറ്റ് വിടാതെ അമ്പലത്തിൽ പോകും. ഇതെല്ലാം പിടിച്ചു മതം എന്ന് പറയുന്നൊരു ശീലം. സുഫി പറഞ്ഞ കഥയിലും അങ്ങനെയല്ല. ഒരു മുസ്ലിം ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു. അവള് ശീലിച്ചത് രാവിലെ കൃഷ്ണനെ പൂജിക്കാനും ഇതൊക്കെ അവർക്ക് നിർത്താൻ പറ്റുന്നു. ഉണ്ടോയില്ല എന്നുള്ളതല്ല, ആ ശീലങ്ങൾ തുടർന്നു. അതതിനകത്ത് ഒരു മെസ്സേജ് അതാണ്. അപ്പൊ ആ ഒരു ശീലം അവർക്ക് വേണ്ടിയിട്ട് അമ്പലത്തില് അല്ല മുസ്ലിമിന്റെ പറമ്പില് അമ്പലം ഉണ്ടാക്കുന്നു അവർക്ക് വേണ്ടിയിട്ട്. കാരണം അവളുടെ ശീലമാണ്. നമ്മുടെ ശീലങ്ങൾ മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ദൈവം അവിടെ അല്ലല്ലോ, എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാക്കും. വേളാങ്കണ്ണിയിലും ശബരിമലയിലും മാത്രമല്ല ദൈവം. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. അതിന് അവിടെ പോകണ മനസ്സില്ല. അവിടെ പോകുന്ന ഒരു സംഘടന ഒരു സോഷ്യലൈസേഷനൊക്കെ ഇട്ടിട്ട് പോകുന്നൊരു കുഴപ്പമില്ല. അതിന് ഞാൻ പള്ളിയിൽ പോകുന്നതിന് ഞാൻ എതിരുന്നില്ല. ക്രിസ്മസ് ഓണത്തിനൊക്കെ ചിലപ്പോൾ പള്ളിയിൽ പോകാറുണ്ട് പാട്ടും കേൾക്കാനായിട്ട്. പള്ളിയിൽ പോകുന്നതുകൊണ്ട് ആ സംഘടനയെ നിൽക്കുന്നതുകൊണ്ടൊന്നൊരു കുഴപ്പമില്ല. പക്ഷെ അതൊരു തീവ്രമാകുമ്പോഴാണ് നമ്മൾ തീവ്രമായത്. ഏത് വിശ്വാസവും തീവ്രമാകുമ്പോൾ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുമ്പോൾ നമ്മൾ അതാണ് അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മോശമാണെന്ന് പറയുന്നത് തീവ്രവാദം. തീവ്രവാദം എന്ന് പറയും. പള്ളിയിൽ പോകണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം, കുഴപ്പമില്ല. നമ്മളവിടെ ഇപ്പൊ യൂറോപ്പിലൊക്കെ പള്ളികളൊക്കെ അടക്കുന്നതെന്ന് പറഞ്ഞാൽ ആള് പറയുന്നുണ്ട്. കേരളത്തിലെ പള്ളികളിലാണ് പറയുന്നത്. അപ്പൊ ആള് പറയുമ്പോൾ പള്ളിയിൽ ആളുകൾ വരാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി പ്രോഗ്രാംസ് സിംഗിൾസ് ആയിട്ട് ക്ലബ്ബ് ഈ ഒരു ക്ലബ്ബ് പോലെയൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ അവിടെ നിന്നും ആൾ വരുന്നത്. അപ്പം ഇതൊക്കെ ആളുകളുടെ ശീലം മുന്നോട്ട് പോകാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊരു ദൈവമില്ല, അങ്ങനൊരു സ്വർഗമില്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞ ആത്മാവെന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് സയന്റിഫിക് പ്രൂവ് ചെയ്തു. ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഒരു മലയാളി അവിടെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഈയിടെ ദിവസം ഒന്നുമില്ല ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ടാക്കുന്ന എൻ്റെ ഒരു മെയിനാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അജിത് നായിരുന്നു. ഇന്നലെ ശ്രീകണ്ഠനായ ന്യൂസിലാത്ത വർഷങ്ങളായിട്ടുമുണ്ട്. ഇപ്പൊ ഹാർട്ട് വെച്ചിട്ട് വർഷങ്ങളായിട്ട് ഹാർട്ട് കിട്ടുന്നവരുണ്ട്. അപ്പൊ ഈ ആത്മാവ് അവിടെ പോവാ, ഉറങ്ങുമ്പോ ആത്മാവ് അവിടെ പോവാ. ഒരു സർജറിക്ക് നമ്മള് മരുന്ന് തരുന്നു. അപ്പൊ ഈ സെഡ്ഡായിട്ട് വി ആർ ഡെഡ് റൈറ്റ്. ആ അന്നേരം മരിച്ച നമ്മൾ അറിയില്ല, അല്ലെങ്കിൽ തന്നെ ശരീരം ഇല്ലാതെ അങ്ങോട്ട് ഇരുന്നു സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക്. അപ്പൊ പിന്നെ നമ്മളെ വേദനിക്കുകയല്ല. ശരീരം ഇല്ലാതെ പോയാൽ നമുക്ക് ഗൂരം കിട്ടുന്ന കാര്യമില്ല, ശരീരം വേണ്ട. പിന്നെ ഇതിനകത്തൊക്കെ യോജിക്കുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ അവർ പറയോ അത് വിവരമില്ലാത്തവർക്കുള്ളതാണ്. അച്ഛന്മാർ തന്നെ പറയാം, അത് തമ്പിക്കുള്ളതല്ല, പള്ളിയുടെ നിലനിൽപ്പിന്റെ ആവശ്യം. നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ദൈവം രക്ഷിക്കുന്നത്
പരീക്ഷയ്ക്ക് പഠിച്ചാലേ പാസ്സാവുന്നുള്ളൂ, നീ ഉദ്ദേശിക്കും. അവിടെ ഞാൻ ഈയിടെ ഡോക്യുമെന്റ് ഉണ്ട്, ആമസോണിന്റെ ജെഫ് ബിയോസിന്റെ ഡോക്യുമെന്റ്. അയാളുടെ ലൈഫ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും പള്ളിയിലും പോയിട്ടില്ല, ആളുടെ വീട്ടിൽ അയാൾ വേൾഡ് തേർഡ് റിച്ചസ്റ്റ് മാനായി. ഈ ആമസോൺ ബുക്കാണ് തുടങ്ങിയത്, ബുക്ക് സ്റ്റോർ വേൾഡ് മുഴുവൻ എത്താവുന്ന ബുക്ക് സ്റ്റോർ. അതിന് ഭയങ്കര അന്ന് അന്നത്തെ ബുക്ക് കമ്പനികളൊക്കെ പുള്ളിക്കെതിരായിട്ട് പ്രചരണമൊക്കെ നടത്തി. അവസാനം അയാൾ ആ ഇന്റർനെറ്റ് വെച്ചിട്ടുള്ള ഇന്റർനെറ്റിന്റെ ഡെവലപ്മെന്റ് കണ്ടിട്ട് തുടങ്ങിയാണ്. ഇത് തേർഡ് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, ഡെഡിക്കേഷൻ. അതുപോലെ ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ അവരാരും പ്രാർത്ഥിച്ചുകൊണ്ടല്ല, നമ്മളീ ഏറ്റവും കൂടുതൽ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇന്ത്യക്കാർ പൂജയും പ്രാർത്ഥന. പൂജാമുറി ഇല്ലാത്ത അമേരിക്ക വന്നാലും പൂജാമുറി ഉണ്ട്, ഹിന്ദുക്കളെല്ലാം കുറിച്ചും പള്ളിയും സംഘടനയെല്ലാം ഉണ്ട്. ഒരു പള്ളി പോകുന്നത് ഒരു ദിവസം പിന്നെ അതിൻ്റെ സംഘടന മീറ്റിങ് സമയം ഈ പള്ളിയും ഇതിനു വേണ്ടി മുഴുവൻ കളയുന്നു. അതുകൊണ്ട് എന്തിനും പ്രയോജനം. യൂറോപ്പിൽ പള്ളികളൊക്കെ ക്ലോസ് ചെയ്തു, ക്രൈം റേറ്റ് ലോവസ്റ്റ് ആണ് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ. എല്ലാ കുഴപ്പമുണ്ട്.